രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ധൂർത്ത് നടക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് താങ്കൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നത് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജന് ബുള്ളറ്റ് പ്രൂഫ് കാർ വാങ്ങാൻ. പഴയ കാറിന് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്, അതിന് വലിയ കാലപ്പഴക്കമൊക്കെയുണ്ട്, അതുകൊണ്ട് വാഹനം മാറ്റണം, അത് ശരി. പക്ഷേ 35 ലക്ഷം രൂപയുടെ ബുള്ളറ്റ് പ്രൂഫ് കാർ എന്തിനാണ് അദ്ദേഹത്തിനെന്നുള്ള സംശയമാണ് സ്വാഭാവികമായും ഉയരുന്നത്. താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? യഥാർത്ഥത്തിൽ സെക്യൂരിറ്റി ഇട്ടിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്ന ഇവിടെ സെക്യൂരിറ്റി പോലും കൊടുക്കുന്നത്. ബുള്ളറ്റ് പ്രൂഫ് കാർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ത്രെട്ട് ഉണ്ട് എന്ന് ഗവൺമെന്റിന് തന്നെ ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. മുഖ്യമന്ത്രിക്ക് പോലും ഇപ്പോ ബുള്ളറ്റ് പ്രൂഫ് കാർ ഇല്ല. അപ്പൊ കേരളത്തില് ആർക്കുമില്ലാത്ത ഒരു സൗകര്യമാണ് ഗവൺമെന്റ് ഇത്രയും വമ്പിച്ച തുക മുടക്കി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. മാത്രമല്ല ബുള്ളറ്റ് പ്രൂഫ് കാർ വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോ ജനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഗവർണർക്ക് ബുള്ളറ്റ് പ്രൂഫ് കാർ കൊടുക്കണം എന്നുള്ള നിലയിലാണ്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടുപിടിക്കലാണ് ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഉപരോധം ഏർപ്പെടുത്താൻ ചെന്നത്. അദ്ദേഹത്തിന്റെ ജീവനെ ത്രെട്ടായിട്ടാണ് എസ് എഫ് ഐ ചാർ ബാനർ കെട്ടിയത്. പലയിടത്തും അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രകടനമാണ് നടത്തിയത്. ശ്രീ പി ജയരാജനെ കുറിച്ച് അങ്ങനെ ഒരു ത്രട്ടോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രകടനമോ ഏതെങ്കിലും വിധത്തിലുള്ള ഉപരോധമോ ഉണ്ടായതായിട്ട് ഇത് നമ്മുടെ മുമ്പിലില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇതുണ്ടായത് എന്നുള്ളത് ഇതുവരെ ചെയ്തു വരുന്ന പ്രവർത്തനത്തിന്റെ മാതിരി എനിക്കുള്ള മുൻപുള്ള എന്നുള്ള ഒരു നിലപാട് ഗവൺമെന്റ് എടുത്തുകൊണ്ടാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്.